ഭൂരിഭാപ്പ വന്നു ശരത്ത് കൊക്കച്ചെന്ന് വിളിക്കും. ആൾ പണ്ട് നിന്നിട്ടുള്ള മുട്ടയുടെ കൂടെ ആനയെ സംബന്ധമായ പണിയുടെ രീതികൾ അതിൽ തെറ്റ് കാണിച്ചു. പ്രതീക്ഷം കൊക്കച്ചനുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് പറഞ്ഞത് സജീവനെ മാറ്റി ആനയെ ഞങ്ങളവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു. പിന്നീട് അന്ന് രാവിലെ 10:30 ആയപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഒരു 12 മണി ആയപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു. അവർ രതീഷിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആന ഇരുത്തി രണ്ട് സൈഡും നോക്കി. പാമ്പാടിൻ്റെ പാപ്പാൻ ഒരാൾ മാറിയല്ലോ, മാറിയിട്ട് പുതിയ ആൾ കയറിയപ്പോൾ ഉള്ളൊരു സംഭവം അനുഭവം ഞാൻ കണ്ടപ്പോൾ സജി എന്ന് പറഞ്ഞ പാപ്പാൻ മാറിക്കഴിച്ച് പുതിയ ഈ പാപ്പാൻ നേരത്തെ 3 വർഷം മുന്നേ ഈ ആനയുടെ കൂടെ നിന്നതാണ്. എത്ര വർഷം മുമ്പ്? 3 വർഷം മുന്നേ ഈ ആനയുടെ കൂടെ നിന്നായിരുന്നാണ് ഞാൻ അറിഞ്ഞത്. പുതിയതായിട്ട് വന്ന പുള്ളി നേരെ ചെന്ന് ആനയോട് അരികെ ചെല്ലുകയും നമസ്കാരം, വി എം പ്രദീപ് മീഡിയ ഒരിക്കൽ കൂടി സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജൻ്റെ 2ാമത്തെ പാപ്പാനായിരുന്ന സജീവനെയും 3ാമനായിരുന്ന ജിയേഷിനെയും മാറ്റി. രാജനെ സജീവൻ തോട്ടിയിട്ട് ഉടക്കുന്നതും ജിയേഷ് ആനപ്പുറത്തിരുന്ന് മർദ്ദിക്കുന്നതുമായ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്നാണ് ഉടമസ്ഥർ ഇരുവരോടും മാറാൻ ആവശ്യപ്പെട്ടത്. 3 മാസം മുൻപ് തൃശ്ശൂർ ജില്ലയിൽ പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ ചിത്രീകരിച്ചതാണ് ദൃശ്യങ്ങൾ. വനംവകുപ്പ് അധികൃതർ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. രാജനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് സംഭവം വേദന ഉളവാക്കുന്നതാണ്. രാജനെ പാപ്പാന്മാർ സ്നേഹിച്ചു വരുതിയിൽ കൊണ്ടു നടക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ആനയാണ് രാജൻ. രാജനൊപ്പം നേരത്തെ പാപ്പാനായിരുന്ന 4 വർഷമുണ്ടായിരുന്ന കൊക്കച്ചൻ എന്ന വിളിപ്പേരുള്ള ശരത്താണ് പുതിയ പാപ്പാനായി എത്തിയത്. കൊക്കച്ചൻ രാജനെ അടിച്ചിരുത്തിയോ, രാജൻ വഴങ്ങിയതെങ്ങനെ തുടങ്ങിയ സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭൂരിഭാപ്പ വന്നു ശരത്ത് കൊക്കച്ചെന്ന് വിളിക്കും. ആൾ പണ്ട് നിന്നിട്ടുള്ള മുട്ടയുടെ കൂടെ ഈ സജീവനെ മാറ്റാനുള്ളൊരു കാര്യമായിട്ട് എന്താ പൊതുവെ പറഞ്ഞു കേട്ടാണ് വീട്ടിലൊക്കെ വീഡിയോ ഇറങ്ങിയായിരുന്നല്ലോ, അതുകൊണ്ട് ഒരു പേര് മാറ്റിയത്. വേറെ പുള്ളിക്കും വല്ല അഭിപ്രായമില്ലായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ പുള്ളി കാര്യങ്ങൾ കൊണ്ട് പോയില്ല. ആനയെ സംബന്ധമായ പണിയുടെ രീതികൾ അതിൽ തെറ്റ് കാണിച്ചു. ആന ഒരു തെറ്റ് കാണിക്കുമ്പോൾ നമ്മളെ ആശാന്മാർ പഠിപ്പിച്ച രീതിയിനനുസരിച്ച് തെറ്റ് കാണിക്കുമ്പോൾ അപ്പാപ്പ അതിൻ്റേതായ ശിക്ഷ അത് നമ്മൾ ചെയ്തു. ഈ ഫാൻസുകാരും കാര്യങ്ങളൊക്കെ ഓരോ പരാതികളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് ഉടമസ്ഥന്മാർക്ക് ബാധിക്കരുത്, നമ്മളെ ചുമതലക്കാരനായ രതീഷിനും ബാധിക്കരുത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ആനവിനെ ഒഴിവായി. അതിൻ്റെ 2ാം സ്ഥാനം ഒഴിവായി. പമ്പാടി രാജൻ്റെ മർദ്ദിച്ച സംഭവം രാജേഷിനെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. എന്തായിരുന്നു എൻ്റെ സംഭവം? പിന്നീട് നടപടിക്രമങ്ങൾ എന്തെങ്കിലും നടന്ന വീട്ടിൽ കാര്യങ്ങളുണ്ടായി? ഞാനത് വീഡിയോയിലൂടെയാണ് ഞാനും അറിഞ്ഞത്. ഞാനെന്നും ആനെ കാണാനും ആനയുടെ കാര്യങ്ങൾ തിരക്കാനും ഉള്ളതാണ്. പക്ഷേ എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല. അവസാന നിമിഷമാണ് ഞാൻ ആന വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് അറിഞ്ഞത്. ഞാൻ അന്ന് തന്നെ ആനയുടെ അടുക്ക പോയി. പ്രതീക്ഷം കൊക്കച്ചനുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് പറഞ്ഞത് സജീവനെ മാറ്റി ആനയെ ഞങ്ങളവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു. പിന്നീട് അന്ന് രാവിലെ 10:30 ആയപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഒരു 12 മണി ആയപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു. അവർ രതീഷിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആന ഇരുത്തി രണ്ട് സൈഡും നോക്കി. ഒരു കുഴപ്പമില്ല, ആനയ്ക്കൊരു കുഴപ്പമില്ല. ഇല്ല, സജീവിനെ അവരൊന്ന് വിളിച്ചായിരുന്നു. സജീവിനെ ഫോണിൽ കോൺടാക്ട് ചെയ്ത് പുള്ളിയുടെ അഡ്രസ്സും ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ മൊഴിയെടുക്കാനാന്ന് തോന്നുന്നു. സജീവിനെ വിളിക്കുന്നത് കണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആന കയറി പോവുക, അന്ന് രാത്രി തന്നെ ആന കയറി പോവുകയും ചെയ്തു. ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വേറെ ഈ പറയുന്ന മർദ്ദനത്തിൻ്റെതായ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കണ്ടായിട്ട് തോന്നുന്നു? ഇല്ല, ഒരു പാടും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള മർദ്ദനത്തിൻ്റെ ഒരു ആനയ്ക്കൊരു കുഴപ്പമില്ല, നല്ല ഇതായിട്ട് തന്നെ നിൽക്കുന്നു. സജീവി മർദ്ദനത്തെ കുറിച്ച് പറയുന്നത് ആന തെറ്റ് കാണിച്ചാൽ തല്ലണം, അങ്ങനെ ഒരു സംഭവം മാത്രമാണ് ഞാൻ ചെയ്തെന്നാണ്. പക്ഷെ ആന കൈകെട്ടി നിൽക്കുന്ന സമയത്താണ് മർദ്ദിച്ചതെന്നാണ് പൊതുവെയുള്ള ആൾക്കാർ പറയുന്നത്. എന്താണ്? ഞാനും അത് ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നത് തോട്ടി ഇങ്ങനെ പുള്ളി പൊക്കിയ വഴിക്ക് തോട്ടി ഉടക്കിയതാണോ, അതോ ഇനി എന്തെങ്കിലും അതിനു മുമ്പ് പറഞ്ഞ ഇതിൽ തെറ്റ് ചെയ്തതിന് ശിക്ഷിച്ചതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. പുതിയ പാപ്പാൻ വരുന്നു എന്ന വാർത്ത വന്നതോടെ ആനപ്രേമികൾക്കിടയിൽ എല്ലാവർക്കുമുണ്ടായ ആശങ്ക, രാജന് ഇതിന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരില്ലേ, അടിച്ചിരുത്താതെ രാജനെ വരുതിയിലാക്കാൻ കഴിയുമോ, ഒരു പാപ്പാൻ മാറുമ്പോൾ ആനയുടെ ആയുസിൻ്റെ 1 വർഷം നഷ്ടപ്പെടും എന്ന ആശങ്കകൾ പ്രകടിപ്പിച്ചവർ വരെയുണ്ട്. എന്നാൽ അത്തരം ആശങ്കകൾക്കൊന്നും ആവശ്യമില്ല എന്ന് രാജൻ കാട്ടിത്തന്നു. വീട്ടുകാരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് കൊക്കച്ചി രാജനെ വരുതിയിലാക്കിയത്. എന്നിട്ട് ആനയെടുത്ത് കയറിയോ? എന്താണ് അതിൻ്റെ ഒരു ആനയുടെ പ്രതികരണം? എന്തായിരുന്നു എല്ലാവരും പറയുന്നത്? കെട്ടിയായിരിക്കണമെങ്കിൽ ആവശ്യമൊന്നുമില്ല, നമ്മളെ മുന്നേ വെച്ചയച്ച് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആ ഒരു അടി പോലും കൊടുത്തില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു ആനയിരിക്കുന്ന സമയത്ത്? എല്ലാവരും ഉണ്ടായിരുന്നു. ആന അമ്മച്ചുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാവരും എല്ലാവരുടെ സാന്നിധ്യത്തിനായിരിക്കും. ഒരു കമ്പൗണ്ട് പോലും ഇല്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ലല്ലേ? രാജനാന്തരനെ പുള്ളി പറയുന്നതെല്ലാം അനുസരിക്കണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇപ്പോഴത്തെ പരിപാടികൾക്ക് പുള്ളിയെ കൂട്ടിയാണ് വിട്ടേക്കുന്നത്. എവിടെ പരിപാടിക്ക് മുമ്പായിരുന്നു? എറണാകുളത്ത് പരിപാടിക്ക് പോയത് ഇത് കൂട്ടിയല്ലേ? ഈ കൊക്കച്ചി നമ്മുടെ പ്രശാന്തിൻ്റെ കൂടെ ഒരു 3-4 വർഷത്തോളം ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ കൊക്കച്ചി അറിയാം. ചെറുപ്പത്തിൽ പുള്ളി കൊക്കിനെ വെടിക്കുന്നതുകൊണ്ടാണ് പുള്ളിയുടെ പേര് കൊക്കച്ചി എന്ന് പുള്ളി ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളിയായിട്ടും ഞാൻ സംസാരിച്ചു. ആന അടിക്കുക പോലും ചെയ്യാതെ, ഒരു വടിക്കമ്പ് പോലും ഇല്ലാതെയാണ് ആനയുടെ അടുത്ത് കയറി ചെന്നത്. ആനയുടെ മേളിൽ കയറിയിരുന്നു, ആനയെ ഇരുത്തി, 2 സൈഡിലും ഇരുത്തി, എല്ലാം ഒരു ഉപദ്രവം പോലും ചെയ്യാതെ. അത്ര പരിചയം ആനയായിട്ടുണ്ട്, 5 വർഷത്തെ പരിചയമല്ലേ ആനയായിട്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിലാണ് അവർ കൊക്കച്ചി കയറി ചെന്നപ്പോൾ രാജൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഒരു തരത്തിലുള്ളൊരു ഇതുണ്ടായില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുമ്പം തന്നെയാണ് കൊക്കച്ചി തന്നെയാണ് ആന കഴിച്ച് തറയിലോട്ട് കയറ്റുന്നത്. വെള്ളം നനച്ചിട്ട് രതീഷിപ്പുറം മാറി നിൽക്കുകയാണ്. കൊക്കച്ചിയുടെ കയ്യിൽ തോട്ടിയും മടിയായിട്ട് കൊക്കച്ചി നേരെ തറി കയറ്റി കെട്ടുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു സാധാരണ രീതി ആൾക്കാരെല്ലാം പറയുന്നത് ഒരു ആനയെ പുതുതായിട്ടൊരാൾ കയറുമ്പോൾ തന്നെ അടിച്ചിരുത്തണം, എങ്കിൽ മാത്രമേ ആന വഴങ്ങുള്ളൂ എന്നൊക്കെയുള്ളൊരു പതിവ് ശൈലിയുണ്ടാവും. അതുണ്ട്, അത് പണ്ട് ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന നീരിലല്ലാത്ത സമയത്ത് ആനയെ അടിച്ചിരുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കേസാണ്. അതിനാൽ പുതിയ പാപ്പാമാതിരി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മർദ്ദിക്കും എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ സംഭവം അസാധാരണമാണ്. അത് രാജൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏതൊരു പഴയ പാപ്പാൻ വന്നാലും രാജനറിയാം. അതായത് പണ്ട് ചെറുപ്പുള്ളിക്കാവിലെ സംഭവത്തിൻ്റെ അന്ന് ചന്തുവിന് മാറിക്കഴിഞ്ഞിട്ട് സുഹുചേട്ടൻ വന്നതോ നേരെ അമ്പലത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോരുമല്ലായിരുന്നു. സുഹുചേട്ടന് എന്നെ ആനയെ മർദ്ദിക്കേണ്ടി ഒന്നും വന്നൊന്നുമില്ല. ആനയുടെ അടുത്ത് ചെന്ന് സുഹുചേട്ടൻ നല്ലപോലെ പിടിച്ചു. ചെറിയ രീതിയിൽ ആനയെ എങ്ങനെയോ പുള്ളി ഉടക്കി ആണ് കൊണ്ടുവന്നത്. എന്നാലും തീരെ മർദ്ദനം അന്നുണ്ടായിട്ടില്ല. അങ്ങനെയാണ് അന്ന് അമ്പലത്തിൽ നിന്ന് വീട്ടിൽ വരെ കൊണ്ടുവന്നത്. പിന്നെ സൂചിച്ചേണ്ട 6 മാസം ആനെ കൊണ്ടു നടക്കുകയും ചെയ്തു. ഇതെല്ലാം അടിച്ചിരുത്തി പട്ടാപ്പകൽ എത്രയോ ആൾക്കാരുടെ മുന്നിൽ. അങ്ങനെ വല്ലതും അടിക്കാൻ പറ്റുമോ ആനെ? ഇങ്ങനെ പേര് രാജീവ്. ഇപ്പം പാമ്പാടിൻ്റെ പാപ്പാൻ്റെ ഒരാൾ മാറിയല്ലോ. മാറിയിട്ട് പുതിയ ആള് കയറിയപ്പോൾ ഉള്ളൊരു സംഭവം അനുഭവം കണ്ടപ്പോൾ സജി എന്ന് പറഞ്ഞ പാപ്പാൻ മാറിക്കഴിച്ച് പുതിയ ഈ പാപ്പാൻ നേരത്തെ 3 വർഷം മുന്നേ ഈ ആനയുടെ കൂടെ നിന്നതാണ്. 3 വർഷം മുന്നേ ആനയുടെ കൂടെ നിന്നായിരുന്നാണ് ഞാൻ അറിഞ്ഞത്. പുതിയതായിട്ട് വന്ന പുള്ളി നേരെ ചെന്ന് ആനയോട് അരികെ ചെല്ലുകയും ആന വലിയ ചടങ്ങുകളൊന്നും കാണിക്കാതെ ആന നല്ല രീതിയിൽ തന്നെ ആ പുള്ളിയായിട്ട് പറയുന്നതനുസരിച്ച് ആ പറയുന്ന രീതിയിൽ ആന ഇരിക്കുകയൊക്കെ ചെയ്തു. ആന വലുതായിട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അല്ല, ഉപദ്രവിക്കേണ്ടി വന്നില്ല പുള്ളിക്ക്. അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർ വീട്ടുകാരെല്ലാം നോക്കിയിരിക്കുകയാണ്. വീട്ടുകാർ അവിടുത്തെ മമ്മി അവർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും നോക്കിയിരിക്കുമ്പോഴാണ് ഈ പുള്ളി ചെന്ന് ഇതിനെ അഴിക്കുന്നത്. അപ്പോൾ ഈ പുള്ളി കഴിഞ്ഞ രതീഷിൻ്റെ കൂടെ വീണ്ടും ആനയും കൊണ്ട് ഇതിലൊക്കെ പോകുന്നുണ്ടോ? ആ, രതീഷിൻ്റെ കൂടെ. ഞാൻ ഷാപ്പിൽ ജീവനക്കാരനാണ്. രതീഷിൻ്റെ കൂടെ ഈ ആനയെ ഷാപ്പിൽ അതുവഴി പുള്ളി കൊണ്ടുപോയി ചെയ്യുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് ഒരു ആനയെ നമ്മൾ പുതിയതായിട്ടൊരാൾ പാപ്പാൻ കയറുമ്പോഴത്തേനെ ഇരുത്തണം. ആ, സാധാരണ പുതിയതായിട്ട് കയറുമ്പോഴെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കയറുമ്പോൾ ആനയെ അടിച്ച് ആനയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തി ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല. വളരെ കൂളായിട്ട് തന്നെ ആ പുള്ളി പറയുന്ന എല്ലാ ആന കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആന കേൾക്കുകയും ഇരിക്കുകയും ചെയ്യും. രാജൻ്റെ ഭക്ഷണത്തിൽ ഉടമസ്ഥർ ഇപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തി. പോതപ്പുല്ലാണ് കുറച്ച് ദിവസമായി രാജന് ഭക്ഷണമായി നൽകുന്നത്. പട്ട നൽകുന്നത് ഒഴിവാക്കുന്നില്ല, ഇടയ്ക്ക് പുല്ലുകൂടി നൽകുന്നു എന്ന് മാത്രം. കാലടിയിൽ നിന്നാണ് വാഹനത്തിൽ രാജനുള്ള പുല്ല് എത്തിച്ചത്. ക്രിസ്വിൻ രാജനെ കൈകെട്ടിച്ച് പുല്ല് നൽകിയ കാഴ്ചകളിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ വിഎം പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.